പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി ആൽമിയ ഹൈപ്പർമാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി പടിഞ്ഞാറങ്ങാടി സ്വദേശി താജീഷ് ചേക്കോടിന്റെ പ്രസിദ്ധീകരണ പ്രദർശനത്തിന് 25 ആണ്ട്. പഴയ കാലത്തേതും പുതിയതുമായി 200-ലേറെ പ്രസിദ്ധീകരണങ്ങൾ ഇന്നും താജീഷിന്റെ കൈകളിൽ ഭദ്രമാണ്. 1995 പൊന്നാനി MES കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രമാസികകൾ വാങ്ങുന്ന സ്വഭാവം താജീഷ് ചേക്കോട് ആരംഭിക്കുന്നത്. എവിടെ പോയാലും ബുക്ക് സ്റ്റാളുകളിൽ കയറി പുതുതായി പുറത്തിറങ്ങുന്ന മലയാളം പ്രസിദ്ധീകരണങ്ങൾ വാങ്ങും. ഓഫ്സെറ്റ് പ്രസ്സുകൾ നമ്മുടെ നാട്ടിൽ സജീവമാകുന്ന കാലം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ അക്കാലത്ത് പുറത്തിറങ്ങിയിരുന്നു. അക്കാലത്താണ് താജീഷും കൂട്ടുകാരുമെല്ലാം ചേർന്ന് പൂരം എന്ന പേരിൽ നാട്ടിൽ നിന്നും ഒരു മിനി മാസിക ആരംഭിക്കുന്നത്. വളരെ കുറച്ചു കോപ്പികളെ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ. 1997 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പറക്കുളം മഹാത്മാ കോളേജിൽ ചിത്ര പ്രദർശനം, ശില്പ പ്രദർശനം തുടങ്ങി നിരവധി പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിൽ താജീഷിന്റെ കൈവശമുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ ഒരു പ്രദർശനവും നടത്തുകയുണ്ടായി. അതായിരുന്നു തുടക്കം. അന്ന് താജീഷിന് പ്രായം വെറും 17 വയസ്സ്. അവിടെ നിന്നിങ്ങോട്ട് 25 വർഷം പിന്നിടുമ്പോൾ പലയിടത്തായി ഏകദേശം 50ഓളം പ്രദർശനങ്ങൾ നടത്തി. ഒരു കാലത്ത് മലയാളിയുടെ വായനയെ വളരെയധികം പരിപോഷിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന മനുഷ്യ മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ. 90കളിൽ വളരെയധികം പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറങ്ങേണ്ടായി, കാരണം ഓഫ്സെറ്റ് പ്രസ്സുകൾ വന്നതോടുകൂടി. അങ്ങനെ ഇറങ്ങിയ ആ 97 മുതൽ ഈ 2023 വരെയുള്ള 26 വർഷങ്ങൾ കൊണ്ട് ശേഖരിച്ച ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ ശേഖരണമാണ് ഇന്നിവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഏകദേശം 200 മീതെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഇതെല്ലാം ഒരു കാലത്ത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും എല്ലാം ഒരു ചരിത്ര രേഖ കൂടിയാണ് ഈ പുസ്തകങ്ങൾ. നമ്മുടെ ഇന്ന് നമ്മൾ വായനയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ, നമ്മുടെ രക്ഷിതാക്കളുടെ ഇടയിൽ, നമ്മുടെ മുതിർന്നവരുടെ ഇടയിലെല്ലാം ഇത്തരം പ്രസിദ്ധീകരണങ്ങളുടെ പ്രചരണത്തിലെത്തണം. താജീഷിന്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞൻ പ്രസിദ്ധീകരണങ്ങൾ കുറെയെണ്ണം നഷ്ടമായി. എങ്കിലും 200-ലേറെ പ്രസിദ്ധീകരണങ്ങൾ ഇന്നും കൈവശമുണ്ട്. അവയുടെ ഒരു പ്രദർശനം കഴിഞ്ഞ ദിവസം കേരളപ്പിറവി ദിനത്തിൽ ഗോഖലെ സ്കൂളിൽ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു.